എല്ലാവർക്കും സ്വപ്നസുന്ദരമായ ബഡ്ജറ്റ് ഇണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോം ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോണിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ലോൺ അല്ലേ? പക്ഷേ ലോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് തരത്തിലെ പുല്ലുകളാണ് ലോണിന് ഏറ്റവും ബെസ്റ്റ്, അത് എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് അത് പരിപാലിക്കുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക് പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലോൺ ചെയ്യാൻ നേരത്ത് നമ്മൾ മൂന്ന് തരത്തിലെ പുല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മെക്സിക്കൻ ഗ്രാസ്, പിന്നെ ഒന്ന് പേൾ ഗ്രാസ്, പിന്നെ ഉള്ളത് ബഫല്ലോ ഗ്രാസ്. ഇങ്ങനെ മൂന്ന് തരത്തിലെ പുല്ലുകളാണ് സാധാരണ വീടുകൾക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം ഓരോ പുല്ലിനെ കുറിച്ച് ഞാൻ പറയാം. സാധാരണ ഒട്ടുമിക്ക വീടുകൾക്ക് ഉപയോഗിക്കുന്നത് മെക്സിക്കൻ ഗ്രാസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്സിക്കൻ ഗ്രാസ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ ഷീറ്റായിട്ടാണ് സാധാരണ വിരിക്കുന്നത്. ഇപ്പോൾ ഷീറ്റായിട്ടൊക്കെ വിരിച്ച് കാണുമ്പോൾ ആദ്യമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് വെട്ടി ഒതുക്കി പരിപാലിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതൊരു വൃത്തികെട്ട വസ്തുവാകും. അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയൊക്കെ ചീഞ്ഞ് പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം അത്തരത്തിലുള്ള ഗ്രാസുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. ഞാനും അത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനൊരു വീട് തന്നെ ചെയ്യാൻ കാര്യം. പിന്നെ മെക്സിക്കൻ ഗ്രാസ് എന്ന് വെച്ചാൽ അത് ബുഷ് പോലെ അങ്ങ് വളരും. ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വളയൊക്കെ വളർന്നേക്കാം. അപ്പോൾ പൊക്കത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല ഗ്രാസ് സൂപ്പറാന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ അടിയിൽ ചെതൽ തിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തവള, പാമ്പ് പോലുള്ള ഏഴ് ജന്തുക്കൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പൊക്കത്തായിരിക്കും നമ്മൾ ചവിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനും ഇതിലേക്ക് മാറിയതും ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ മെക്സിക്കൻ ഗ്രാസിന് പിന്നെ പകരം ഏത് ഗ്രാസ് യൂസ് ചെയ്യാം ഇന്ന് നമ്മൾ മൊത്തത്തിൽ പറയുന്ന അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മെക്സിക്കൻ ഗ്രാസിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള ഗ്രാസുകളുണ്ട്. ഒന്ന് പേൾ ഗ്രാസും പിന്നെ ഒന്ന് ബഫല്ലോ ഗ്രാസും. ഈ ബഫല്ലോ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകിച്ച് ബഫല്ലോ ഗ്രാസ് ശരിക്കും വലുതായിട്ടങ്ങ് വളരും. അതിന് പരിപാലനം കുറച്ച് കൂടുതൽ വേണം. പക്ഷേ കാട് പിടിച്ച് വളരുന്ന സ്ഥലത്ത് ബെസ്റ്റ് സാധനമാണ്. പിന്നെ അടുത്തുള്ളത് പേൾ ഗ്രാസ്സാണ്. ഈ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരുപാട് പേരുകളിൽ നാട്ടിൽ അറിയപ്പെടുന്നു. ഓസ്ട്രേലിയൻ ഗ്രാസ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. സത്യത്തിൽ ഇതെല്ലാം പേൾ ഗ്രാസ് തന്നെയാണ്. ഈ പേൾ ഗ്രാസിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചിലവ് ചുരുക്കി നടാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ചിലവ് കുറവാണ് ഈ സാധനം നട്ടുപിടിപ്പിക്കാൻ. അതായത് സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു 15 രൂപ 17 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേൾ ഗ്രാസ് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ വലിയൊരു പ്രത്യേകതകളിൽ ഒന്നുള്ള ഇത് അധികം ഹൈറ്റിലേക്ക് ഈ സാധനം വളരില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് കുട്ടികൾക്ക് പന്ത് തട്ടാനോ കളിക്കാനോ അല്ലെങ്കിൽ നോർമൽ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ സാധാരണ ഒരു മണ്ണിൻ്റെ പൊക്കത്ത് നമുക്ക് നടക്കുന്ന പോലെ ഈ പുല്ലിൻ്റെ പൊക്കത്ത് നടക്കാം. സ്ഥിരമായിട്ട് നമ്മൾ ഇതിൻ്റെ പൊക്കത്തിലൂടെ ഒരു ചാല് പോലെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണ എല്ലാ പുല്ലും സംഭവിക്കുന്ന പോലെ ഈ പുല്ലും അവിടെ നിലവിൽ ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് തന്നെ വന്ന് തിരിച്ചു കൂടി, അതായത് നമ്മൾ നടക്കാതിരുന്നതിന് വീണ്ടും അത് തിരിച്ചു വന്ന് വീണ്ടും അതൊരു കാർപ്പറ്റായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഗ്രാസാണ് ഈ പേൾ ഗ്രാസ് എന്ന് പറയുന്നത്. ഈ പേൾ ഗ്രാസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഗ്രാസുകൾക്ക് ഒരു 30 ഡേയ്സ് കൂടാൻ നേരത്ത് വെട്ടി ലെവലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് 30 പകരം ഒരു 45-60 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും വെട്ടിയാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. പിന്നെ നടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നടാൻ നേരത്ത് ശരിക്കും നമ്മൾ ആട്ടിൻ കാഷ്ടവും ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട ശേഷം ഒരാഴ്ച നമ്മളത് അങ്ങനെ കൂട്ടിയിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണത്. അതിന് ശേഷം നമ്മൾ പേൾ ഗ്രാസ് നട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ നന്നായിട്ട് പിടിച്ചു കയറി വരുന്നുള്ളതാണ്. നമ്മൾ ലോണിന് വേണ്ടി മണ്ണൊരുക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ചപ്പുകൾ ഉണ്ടാവരുത്, അതുപോലെ തന്നെ വേരുകൾ ഉണ്ടാവരുത്, കല്ലുകൾ ഉണ്ടാവരുത്. ഇതൊക്കെ ഇല്ലാത്ത നല്ല മണ്ണ് വേണം ലോണിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ.
അതേപോലെ നമ്മൾ മുഴക്കോലെല്ലാം വെച്ചിട്ട് ഈ പൊക്കത്തുള്ള കല്ലുകളെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യണം. കാരണം ആ കല്ലുകൾ അവിടെ കടന്നു കഴിഞ്ഞാൽ പുല്ല് വളരാൻ നേരത്ത് അതിന് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവും. മീൻസ് ആ കല്ല് അവിടെ ഉണ്ടെങ്കിൽ ആ വേര് അവിടെ കയറി പിടിക്കത്തില്ല. അപ്പോൾ മണ്ണ് നന്നായിട്ട് ലെവൽ ചെയ്ത് കല്ല് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആട്ടും കാട്ടവും നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് മിശ്രിതമാണ് ഇതിന് വളമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അത് ഒരാഴ്ച ഫെർമെൻറ്റേഷൻ ഇട്ടിട്ട് വേണം ഈ വളം നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാനുണ്ടോ, എന്നാലാണ് ഇത് നന്നായിട്ട് ആ വളം ആ ചെടികൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴിയുടെ അകലം എപ്പോഴും 10 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ താഴെയോ ആക്കി നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സാധനം ലോണായിട്ട് മാറും. കാരണം ഈ ഡിസ്റ്റൻസ് അകലം കൂടാൻ നിർത്തി, കുഴികൾ തമ്മിലുള്ള അകലം കൂടാൻ നിർത്ത് ഈ ചെടി വളർന്ന് കയറി ഷീറ്റായി പിടിക്കാൻ താമസം വരും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിച്ചു വേണം. പിന്നെ ഒരു ഷീറ്റ് നമ്മൾ മേടിച്ച് അത് മാക്സിമം ചെറിയ ചെറിയ പീസിലാക്കി മാറ്റിയിട്ട് വേണം നമ്മൾ ഈ കുഴികളിലേക്ക് നടാൻ. അത് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രയും യൂട്ടിലിറ്റി നമ്മൾ ആ ഷീറ്റിന് കിട്ടും നമുക്ക്. കാരണം ഒരു ഷീറ്റ് കൊണ്ട് എത്രമാത്രം കുഴികളിൽ വെക്കാൻ പറ്റും, അത്രമാത്രം കുഴികളിൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് അത്രമാത്രം കുറയും. പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ, ഇത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം വീട്ടിൽ ഇത് ചെയ്തു നോക്കാവുന്നതാണ്. അതിന് ഇപ്പോൾ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണം എന്ന് പോലും ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് ഇത്തരം ലോണുകൾ ചെയ്യാം. പിന്നെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പുറത്ത്, അതായത് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീടിൻ്റെ പുറംഭാവം കൂടി മനോഹരമായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായേനെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലത്തെ ലോൺ, ചെറിയ സ്പേസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു മീറ്റർ 1.5 മീറ്റർ റോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലം, അത് ഇത്തരത്തിലുള്ള ലോണുകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും കാണാൻ എല്ലാവരും എല്ലാം നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഈ പേൾ ഗ്രാസ് നടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഒന്നെന്ന് വെച്ചാൽ, ഇത് നടുന്നത് എപ്പോഴും ഈ സ്പേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്ന ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ സ്പേസിൽ നട്ടിരിക്കുന്നത്. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒരു 30-45 ഡേയ്സ് കൊണ്ട് ഇത് ഫുൾ ഷീറ്റായിട്ട് ഈ സാധനം. പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ വേര് സ്വാഭാവികമായിട്ട് ഈ മണ്ണിൽ കയറി പിടിക്കുകയാണല്ലോ. ആ ഒരു മണ്ണിനും ആ ശരിക്കും നന്നായിട്ട് സ്ട്രെങ്ത് ആയിട്ട് ഈ പുല്ല് പിടിച്ചിരിക്കും എന്നുള്ളതാണ് ഈ പേൾ ഗ്രാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ 18 18 വളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നന്നായിട്ട് പിടിച്ചു കയറി വരാൻ വളരെ നല്ലതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കള വരാൻ ചാൻസ് ഉണ്ട്. അത് കള എല്ലാ പുല്ലിനും വരും, പക്ഷേ ഇതിൽ കള എടുക്കാൻ നേരത്ത് റൂട്ടോടെ കള എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസിയാണ്. എപ്പോഴും എടുക്കാൻ നേരത്ത് കള എടുക്കാൻ നേരത്ത് അതിൻ്റെ റൂട്ട് തന്നെ വലിച്ചെടുത്ത് കളയണം. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് കയറി വരത്തില്ല. പിന്നെ ഇത് എനിക്കൊന്ന് ഇതിൽ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കുറച്ച് പീസസ് ഉണ്ടാവുള്ളത് കട്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് തോന്നിയ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇതിൽ പാമ്പ് അങ്ങനെയുള്ള മറ്റുള്ള എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. കാരണം ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വരാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ സാധനമാണ് വെള്ളീച്ച ശല്യം. അതായത് ഒരു 30 ദിവസം കൂടാൻ നേരത്ത് ഈ വെള്ളീച്ചയ്ക്ക് അടിക്കേണ്ട മരുന്നൊന്ന് ഇതിൻ്റെ പൊക്കത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിന് മറ്റുള്ള കീടങ്ങളിൽ നിന്ന് ഒരു ഇത് കിട്ടും. ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ 30 ഡേയ്സ് കൂടാൻ നേരത്ത് 18 18 ഇത്തിരി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ച് വരും, നല്ല ഗ്രീനിഷ് ആവുകയും ചെയ്യും. പിന്നെ വെള്ളീച്ച ശല്യം. ഈ 2 കേസസ് മാത്രം ഇതിനെ പേടിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ലോൺ എങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ചാണ്, ഏത് ഗ്രാസാണ് ഏറ്റവും നടന്നതെന്നതിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം നിങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹോംടെക്കിൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് മെസ്സേജോ കമൻറ്റായിട്ടൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോംടെക്.